മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളാണ് അദ്ദേഹം എന്ന് ഇക്കാരണത്താൽ ബോധ്യപ്പെടുകയും ഞാൻ നിയമസഭാ അംഗമാണ് ആയിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന ഭാഗത്ത് ഞാൻ വോട്ട് ചെയ്യാം. അദ്ദേഹത്തെ മാറ്റി നിർത്തണം. കാരണം ഒരു വിഭാഗത്തിൻ്റെയും മതവിശ്വാസത്തെ യാതൊരു കാരണവശാലും ഹനിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്നത് ഇസ്ലാം വിശ്വസിക്കുന്നതായ വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി ഒരാത്ത സുബുല്ലതുകൊരം ബിന്ദുവിനില്ലായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാചകം, നിങ്ങൾ മറ്റുള്ളവർ ആരാധിക്കുന്ന അവരുടെ ആരാധ്യ പുരുഷന്മാർ അല്ലെങ്കിൽ അവരുടെ ദൈവം അവിടെ എന്തോ ആവട്ടെ, അവർക്ക് വേദനയുണ്ടാക്കുന്ന രീതിയിൽ അവരെ പറ്റി മോശമായി പരാമർശിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാണ് ഞാൻ. ഷംസീർ ഒരു പ്രാക്ടിക്കൽ മുസ്ലിമാണോ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹത്തെ സംബന്ധിച്ച് അത്രത്തോളം. അതേപോലെ നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഒരിക്കലും തന്നെ അദ്ദേഹം ഒരു പ്രാക്ടിക്കൽ മുസ്ലിം ആവാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ ഈ വാചകം അദ്ദേഹത്തിന് ബാധകമാണെന്നും പറയാൻ കഴിയില്ല. അപ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കുക, അവരുടെ വിശ്വാസത്തെ എല്ലാം തന്നെ നമ്മൾ ശാസ്ത്രീയമായി പരിശോധിച്ച് അത് പിന്നെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും വിധി കൽപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ സൗഹാർദ്ദത്തോടുകൂടി പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടിയും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടും മുമ്പോട്ട് നീങ്ങുക, ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് മണിപ്പൂരായിരിക്കും എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. രണ്ടാമതായി പറയാനുള്ളത്, ഇത് അദ്ദേഹം അങ്ങനെ ഒക്കെ പഠിച്ച് ഹിന്ദു മതത്തെ അപമതിക്കാൻ വേണ്ടി അപമാനിക്കാൻ വേണ്ടി കൽപ്പിച്ചു കൂട്ടി പറഞ്ഞതാണ് എന്ന ടീച്ചറുടെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. അതൊരു ഒരു കാര്യം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം ഇസ്ലാമിനെ പറ്റി ആ രീതിയിൽ പറയാനുള്ള ധാരാളം സാധ്യതയുണ്ട്. മുമ്പൊരിക്കൽ ചാനൽ ചർച്ചയിൽ ഞാനതുപോലെ പലപ്പോഴും അദ്ദേഹത്തിനോട് ഏറ്റുമുട്ടിയപ്പോഴും അദ്ദേഹം ഒരു വിശ്വാസിയുടെ പക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹം പറയുന്നത് മഹാമോശമായി പോയി എന്ന രീതിയിൽ നമുക്ക് പറയേണ്ടതില്ല. അദ്ദേഹത്തിന് അത് പറയാനുള്ളതായ സ്വാതന്ത്ര്യം അദ്ദേഹം ഇന്ത്യയിലെ പൗരനാണ്, ജനാധിപത്യത്തിന് അനുവദിച്ചത്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇസ്ലാം മതത്തെ വിമർശിക്കാനും ഹിന്ദുമതത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്കതിന് മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണം അത് മിത്തോളജി അല്ല, മിത്യയല്ല. എന്റെ ഒരു സംശയമാണ്, എന്റെ ഒരു വിയോജിപ്പ്, ഞാനതൊന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പറയുകയാണ്, ഇടപെട്ട് തടസ്സപ്പെടുത്തുകയല്ല. മറ്റൊരു ചാനൽ ചർച്ചയിൽ ഇപ്പോ ഷംസീർ ഇസ്ലാം മതത്തെയും അങ്ങനെ വിമർശിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. വളരെ പ്രോഗ്രസീവ് സ്വഭാവമുള്ളൊരു മതമാണ് ആ മുസ്ലിം മതം എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോകളൊക്കെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ കാണാത്തതായി മറ്റെന്തെങ്കിലും വീഡിയോസ് ഉണ്ടോ എന്നെനിക്കറിയില്ല. അല്ല, അദ്ദേഹം മറ്റു മതങ്ങൾ, ഞാൻ പറയുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ, ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഭൗതികാധിഷ്ഠിത ഭൗതികവാദം എന്നതാണല്ലോ കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. ഈ ഇസ്ലാം എന്ന് പറയുന്നത് പരലോക വിശ്വാസ യോമുൽ ആഹർ, അല്ലാതെ യൂമിനമില്ല യോമുൽ ആഹർ തുടങ്ങുന്ന വാചകം തന്നെ അങ്ങനെ. അള്ളാഹുൽ ദൈവത്തിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, അങ്ങനെ കമ്മ്യൂണിസോ ഭൗതികാധിഷ്ഠിത അല്ല വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ്. ഒന്നുകിൽ അദ്ദേഹത്തിന് കമ്മ്യൂണിസത്തിൽ ആത്മാർത്ഥം ഇല്ല, അദ്ദേഹം അതൊരു രാഷ്ട്രീയ സംഘടന, കേവലം ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന രീതിയിലാണ് അതിനെ കാണുന്നത്, അതിനോട് ആത്മാർത്ഥം ഇല്ല. അല്ലെങ്കിൽ അദ്ദേഹം ഈ പറയുന്നതിൽ കാപ്പട്ടിയാണുള്ളതെന്ന് പറയും. ഏതായാലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് ഈ സമുദായങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ തന്നെ ആ മണിപ്പൂർ അടുത്ത് കേരള എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് വേണ്ടാത്തതിലേക്ക് ഞാൻ പ്രവേശിക്കാൻ തയ്യാറില്ല.